ഏത് ബ്രാൻഡ്, ഏത് എമൗണ്ട്, എന്ത് ഡ്രസ്, എന്ത് മെറ്റീരിയൽ, അങ്ങനെ ഒന്നും ഒരു ഡിമാൻഡും ഇല്ലാത്ത ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ ഡാർവിന്റെ പരിണാമം എന്ന് പറയുന്ന സിനിമയാണ് കോസ്റ്റ്യൂം ചെയ്യാൻ വരുന്നത്. അപ്പൊ ഡാർവിന്റെ പരിണാമം ചെയ്യുമ്പോൾ അദ്ദേഹം വേറെ ഏതോ പുറത്തൊക്കെ ആയിരുന്നത് കൊണ്ട് നേരിട്ട് സെറ്റിലോട്ട് വരിക ചെയ്യുന്നത്. എനിക്ക് നേരിട്ട് പോയി മെഷർമെന്റ് എടുക്കാറോ അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം തുടങ്ങുന്ന സമയത്ത് നമുക്കും ഇതിന്റെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചല്ലേ വരുന്നത്. ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞ് കുറച്ച് പരസ്യം ചെയ്തു സിനിമയെ വരും. അപ്പം രാജാന്റെ കോസ്റ്റ്യൂം കൊടുത്തു, എന്റെ അസോസിയേറ്റാണ് കേരളയിലെ കോസ്റ്റ്യൂം കൊടുത്തു. ഷോർട്ടിന് വേണ്ടി പുള്ളി ഇറങ്ങുമ്പം നല്ല ടൈറ്റ് ഷർട്ടും അതിലും ഭയങ്കര ടൈറ്റ് ഒരു ജീൻസുമാണ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. പുള്ളി കഷ്ടപ്പെട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ പുറത്തിട്ടാണ് എന്നോട് പറഞ്ഞു, കോസ്റ്റ്യൂം ഡിസൈനറാണല്ലേ, ഇത് എന്റെ സൈസ് അല്ല, ഇതല്ല എന്റെ സൈസ്, പക്ഷെ കുഴപ്പമില്ല, ഈ ഒരു സീൻ തീരാൻ ഒരു 3 hours എടുക്കും, അപ്പൊ ഞാൻ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം, നിങ്ങൾ പോയിട്ട് എന്റെ മെഷർമെന്റിനുള്ള കുറച്ച് കോസ്റ്റ്യൂം മേടിച്ചു വരുമോ ചോദിച്ചു. അതായത് പുള്ളിക്ക് ഞാനൊരു പുതിയ ആളാണ്, എനിക്ക് ഈ അറിവില്ലായ്മ ഉണ്ടാവാം, വേറെ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോവാം. അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻസ് പിന്നീടും ഉണ്ടായപ്പോൾ ഇപ്പൊ ചാക്കോച്ചനായാലും ഞാൻ ഇന്നാളെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5th Padra എന്ന് പറഞ്ഞ സിനിമയുടെ ഫൈറ്റിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് ചെയ്യുമ്പം നമ്മള് നിങ്ങൾക്ക് അറിയാം ഈ ഫൈറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറെ ഡ്യൂപ്പ് ഡ്രസ്സുകൾ ഇങ്ങനെ മേടിക്കുന്നു. അപ്പൊ അതിന് ഷൂ, അതിന് വേണ്ടിയിട്ടൊരു ഷൂ വാങ്ങുകയാണ്. അപ്പൊ ആ ഷൂ നമ്മള് പുള്ളിയുടെ സൈസിലുള്ളത് വാങ്ങി ഷൂട്ടിന്റെ സ്പോട്ടിൽ ചെന്ന് ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് രണ്ട് കല്ലുള്ളത് രണ്ട് സൈസാണ് പാക്ക് ചെയ്ത് വന്നിട്ടേക്കുന്നത്. അപ്പൊ ഇത് പുള്ളി ഷോട്ടിന്റെ സമയമായി, അപ്പൊ നമുക്ക് പോയി പറയാൻ പറ്റുള്ളൂ, അതെ എന്റെ ഷൂ സൈസ് മാറിപ്പോയി, കല്യാണം നിങ്ങൾ ഷൂട്ട് നിർത്തി വെക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്തു, ഇത് 2 hours എടുക്കും നമ്മൾ പോയി വരാൻ വേണ്ടിയിട്ട്. സോ തൽക്കാൽ ഒരു കാലിൽ ഒരു സൈസും മറ്റേ കാലിൽ വേറൊരു സൈസും ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ലൂസ് ആയതുകൊണ്ട് ഈ ടിഷ്യൂ പേപ്പർ കുത്തിവെച്ച് നിറച്ച് ഫിൽ ചെയ്തിട്ട് ആ ഷൂ ഇട്ടിട്ടാണ് ചാക്കോച്ചൻ ഫൈറ്റില് ആദ്യത്തെ കുറച്ചു നേരം അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഒത്തിരി ഒത്തിരി ഇങ്ങനെ ഡിമാൻഡുകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെ അംഗീകരിച്ചുകൊണ്ട് ട്രസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ആണ്.